നമസ്കാരം, ക്ലോസ് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. റിൻഡോ ശ്വേത ദമ്പതികളാണ് ഈ ആഴ്ച ക്ലോസ് എൻകൗണ്ടറിൽ. അവർ അഭ്യസ്തവിദ്യരായ പ്രായപൂർത്തിയായ രണ്ട് ചെറുപ്പക്കാരാണ്. പരസ്പരം ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ അവർക്ക് എന്തെല്ലാം അനുഭവിക്കേണ്ടി വന്നു എന്ന് സാക്ഷര കേരളം കേൾക്കണം. അതുകൊണ്ടാണ് ക്ലോസ് എൻകൗണ്ടറിൽ ഈ ആഴ്ച ഇവർ അതിഥികളായി എത്തുന്നത്. ആദ്യം ശ്രീ റിൻഡോ, മതം ഒരു ഘടകമായിരുന്നു നിങ്ങൾ തമ്മിലുള്ള പ്രണയത്തിലും വിവാഹത്തിലും? ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടുമില്ല. കാരണം മതത്തിനെ പറ്റിയുള്ളൊരു രീതി ഞാൻ മനസ്സിൽ കണ്ടിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മതം മനുഷ്യനെ അത്യാവശ്യം സ്നേഹിക്കണം. മതപരമായിട്ടുള്ള രീതിയിലേക്ക് പ്രോബ്ലംസ്, ഇപ്പോൾ തന്നെ ഒരുപാട് പ്രോബ്ലം നടന്നുകൊണ്ടിരിക്കുകയാണ് മതപരമായിട്ട്. അപ്പോൾ അതിലേക്കൊന്നും എത്തിക്കരുത്. മനുഷ്യരെല്ലാവരും ഒരുപോലെയാണ്, മതത്തിലേക്ക് കൊണ്ട് എത്തിക്കേണ്ടെന്നുള്ള രീതിയിൽ തന്നെ ഞാൻ ഇവളോട് പുള്ളിക്കാരോട് പറയാറുണ്ട്. ക്രിസ്ത്യൻ മതവിശ്വാസിയാണ്? അതെ അതെ അതെ. ക്രൈസ്തവ വിശ്വാസി ആകണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു? ഇല്ല, ഒരിക്കലും ഇല്ല. അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല? ഇല്ല ഇല്ല, അങ്ങനെ ചിന്തിച്ചിട്ടില്ല ഞാൻ ഇതുവരെ. കാരണം ഞാൻ ഒരിക്കലും ഹിന്ദു മതത്തിലേക്ക് പോയാലോ, അല്ലെങ്കിൽ അവള് ക്രിസ്ത്യ മതത്തിലേക്ക് വന്നാലോ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനും പോകുന്നില്ല. അങ്ങനെ മാറാൻ പെട്ടെന്നിട്ട് കഴിയുമില്ല. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ തുടർന്ന് പോയാൽ മതി. ഞങ്ങൾക്ക് ഞാൻ ഒരു മക്കളുണ്ടാവണമെങ്കിൽ തന്നെ ഞാൻ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യം, അങ്ങനെയാണെങ്കിൽ ആ ജാതി എന്നുള്ള സ്ഥലത്ത് ഞാൻ മനുഷ്യ ജാതി നേരിടാമെന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ്. മതമില്ലാത്ത ജീവൻ എന്ന് പറയുന്നത് മാതിരി അല്ലേ? ഈ ഇങ്ങനെ ഒരു ജീവിതം, അതായത് ഭാര്യയും ഭർത്താവും വ്യത്യസ്ത വിശ്വാസങ്ങളുമായി ജീവിക്കുമ്പോൾ സാമൂഹ്യമായും കുടുംബപരമായും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നൊരു ഭയം ഉണ്ടായിരുന്നു? തീർച്ചയായും ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് ഞങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇനി എത്തുമെന്ന് എനിക്കറിയില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് ഇതുവരെ ഞങ്ങൾ എത്തിയിട്ടില്ല. കാരണം എന്താ പറയുക, ഞാൻ ബൈബിൾ വായിക്കാനുള്ള ഒരു വ്യക്തിയാണ്. ബൈബിൾ വായിക്കുമ്പോൾ അതിനെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട് ശ്വേത. അതുപോലെ തന്നെ ഇവള് ഏറ്റവും ഇഷ്ട ദൈവം എന്ന് പറയുന്നത് പ്രശ്നിക്കട മുത്തപ്പനാണ്. അവിടെ തിരികെത്തിക്കുന്ന സമയത്ത് ഞാനും ഉണ്ടാവാറുണ്ട്. ചില സാഹചര്യങ്ങളിൽ ഞാനും എത്തിക്കാറുണ്ട്. ഇത്തരം ബുദ്ധിമുട്ടുകൾ ഞങ്ങളിവിടെ ഉണ്ടായിട്ടില്ല ഇതുവരെ. എന്നിട്ടും ശ്വേത 22 ദിവസം കോൺസെൻട്രേഷൻ ക്യാമ്പ് പോലെയുള്ള ഒരിടത്ത് കിടക്കേണ്ടി വന്നു എന്നാണ് ശ്വേത തന്നെ പറഞ്ഞത്. എന്താണ് അവിടെ സംഭവിച്ചത്? സംഭവിച്ചത് എന്റെ പാരന്റ്സ് തന്നെയായിരുന്നു. 31 ജൂലൈയിൽ കൊണ്ടുപോയത് അവര് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു കൊണ്ടുപോയത്. പിന്നെ അവിടെ ചെന്നതിന് ശേഷം കൗൺസിലിംഗ് തുടങ്ങി. പിന്നീട് പാരന്റ്സ് എല്ലാവരും പോയി, അമ്മ മാത്രമായി. അമ്മ അവിടെ 2 ദിവസം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കൗൺസിലിംഗ് തുടങ്ങിയപ്പം തന്നെ ത്രെട്ടനിങ് ആയിരുന്നു. അന്യമതത്തിലെ ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചാൽ കൊല്ലും, അങ്ങനെയൊക്കെ ആയിരുന്നു ത്രെട്ട്. അപ്പം ഞാൻ എതിർത്തപ്പോൾ അവർ ഷോളിനെ കൊണ്ട് കൈയും കാലും ഒക്കെ കെട്ടി അടിക്കുകയായിരുന്നു. പിന്നെ എപ്പോഴും എതിർക്കുമ്പോൾ അവർ അടിക്കുകയാണ് ചെയ്യുന്നത്. അടിക്കും, ടോർച്ചറിങ് ആയിരുന്നു. ശ്വേത ഡോക്ടറാണ്. കൗൺസിലിംഗ് എന്ന് പറയുന്നത് മനഃശാസ്ത്ര കൗൺസിലിംഗ് ശാസ്ത്രീയമായി നൽകേണ്ട ഒരു കാര്യമാണ്. അത് കൈയും കാലും കെട്ടിയിട്ട് വായിൽ തുണി തിരികെ നടത്തുന്ന ഏർപ്പാടല്ല. ആ ബോധ്യം ഉണ്ടായിരുന്നുവല്ലോ. എന്നിട്ടും അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് 22 ദിവസം കഴിയേണ്ടി വന്നത് എങ്ങനെയാണ്? ഞാൻ അവരോട് തന്നെ ഞാൻ തന്നെ ചോദിച്ചു, നിങ്ങൾ കൗൺസിലിംഗിന്റെ പേരിൽ നിങ്ങൾ ത്രെട്ട് ആണോ ചെയ്യുന്നത് എന്ന് ഞാൻ തന്നെ ചോദിച്ചപ്പോ ആള് പിന്നെയും പിന്നെയും ഭീഷണിപ്പെടുത്താ, നിങ്ങളെ ഹസ്ബൻഡിനെ കൊല്ലും, എന്റെ കയ്യിൽ സീക്രട്ട് വീഡിയോസ് ഒക്കെ കാണിച്ചു, കൊല്ലും. പിന്നെ ത്രെട്ട്, സീക്രട്ട് വീഡിയോസ് എന്ന് പറഞ്ഞാൽ ആളുടെ ഓഫീസിൽ പോയി സീക്രട്ട് വീഡിയോസ് എടുത്ത് എനിക്ക് കാണിച്ചു. അവരുടെ വോളണ്ടിയേഴ്സ് എല്ലാവരുടെയും ഉണ്ട്, അപ്പം നമുക്ക് എന്തും ചെയ്യാം, നിങ്ങളുടെ ഹസ്ബൻഡ് എന്തും ചെയ്യാം, ഇനി നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചാൽ കൊല്ലും, അങ്ങനെ എന്തും ചെയ്യാന്നാണ് അവർ പറയുന്നത്. വിവാഹ ബന്ധത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ ഭർത്താവിനെ കൊന്നുകളയും എന്നാണ് പറയുന്നത്. അവിടെ നിന്ന് ഈ അടുത്ത് പഠിച്ചിറങ്ങി ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് പിന്നെയും ഹിന്ദുമതത്തിലേക്ക് വന്നിട്ടുള്ള ആതിര എന്ന പെൺകുട്ടി പറഞ്ഞത് അവിടെ നടക്കുന്നത് മതങ്ങളുടെ താരതമ്യ പഠനമാണ് എന്നാണ്. അങ്ങനെ മതങ്ങളുടെ താരതമ്യ പഠനമാണോ ഈ സ്ഥലത്ത് നടക്കുന്നത്? എനിക്ക് പറയാനുള്ളത് അവിടെ ഈവിൽ സ്പിരിറ്റ്സ് ആണ് പഠിപ്പിക്കുന്നത്. ഹിന്ദുവിൻ്റെ ആണെങ്കിലും മുസ്ലിംസിൻ്റെ ആണെങ്കിലും ക്രിസ്ത്യാനിറ്റിനും ഈവിൽ സ്പിരിറ്റ്സ് ആണ് അവർ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ആതിരേൻ്റെ വ്യക്തിത്വം എന്തുകൊണ്ട് കാണിക്കാത്തതെന്ന് എനിക്കറിയില്ല. ഞാൻ എനിക്കുണ്ടായ സംഭവം ഞാൻ ആതിരയും അവിടെ ടോർച്ചർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഞാൻ തുറന്നു പറഞ്ഞു. ആതിരയെ അവിടെ ടോർച്ചർ ചെയ്തിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. എന്താണ് കണ്ടത്? അവൾക്ക് മീൻസ് അവളുടെ ഇഷ്ടമില്ലാണ്ട് അവൾ ഫോഴ്സ് ചെയ്ത് അവർ കൗൺസിൽ ചെയ്യുന്നു, അവർ ക്ലാസ്സസ് എടുക്കുന്നു. അവൾക്ക് ആദ്യമൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല. വന്ന സാഹചര്യത്തിലുണ്ടായിരുന്നു അതുപോലെ ഒരു കാര്യം. ഈ പെൺകുട്ടി വന്ന സമയത്ത് ആതിര വന്ന് തട്ടൊക്കെ ഇട്ടിട്ടായിരുന്നു വന്നത്. വന്ന സമയത്ത് അവർ തട്ടമൊക്കെ ഊരി ചന്ദന അബലമായി ഊരി തട്ടമൊക്കെ ഊരി ചന്ദനം തൊടിപ്പിക്കായിരുന്നു അവിടെ. അത് ആതിരയുടെ ഇഷ്ടപ്രകാരം ചെയ്തതല്ല. അല്ല, ആതിര വന്ന സമയത്ത് തട്ടമൊക്കെ ഇട്ടാ വന്നത്. പിന്നെ അത് അവരൊക്കെ ഊരി ചന്ദനം തൊടിയിക്കുകയാണ്, ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിച്ചത് ആരൊക്കെയാണ്? ഞാൻ പറഞ്ഞ 15 പേരുണ്ട് അവിടെ സ്റ്റാഫ്സ്, അവരാണ് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അപ്പോ ഈ കുട്ടിയുടെ മാതാപിതാക്കൾ ആരും കൂടെ ഉണ്ടായിരുന്നില്ലേ? ഞാൻ പറയട്ടെ, മാതാപിതാക്കളൊന്നും ഇത് കാണുന്നില്ല. അവരെ വേറെ റൂമിൽ മാറ്റിയിട്ടാണ് ഇവിടുത്തെ ടോർച്ചറിങ്ങും എല്ലാം ചെയ്യുന്നത്. ഈ മ്യൂസിക് വോളിയത്തിലിട്ട് അവരെ വേറെ മുകളിലൊരു റൂമിലാണ്
മാറ്റിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ശ്വേതയുടെയും അമ്മ കൂടെ ഉണ്ടായിരുന്നു, അതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അമ്മയോടൊപ്പമാണ് ആ കുട്ടി ഇവിടെ വന്നത്. അപ്പോ അമ്മ അവിടെ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ടോർച്ചറുകളിലേക്കൊക്കെ നയിക്കപ്പെടുക? അമ്മ അവിടെ വെറും 2 ദിവസമാണ് ഉണ്ടായത്. പിന്നെ ഈ ടോർച്ചറിങ് കഴിഞ്ഞ ശേഷം 6:30 to 10 വരെയായിരുന്നു എനിക്ക് ഈ ടോർച്ചറിങ്. 10:30 ഞാൻ അമ്മേനെ കണ്ടു, അമ്മേനോട് പറഞ്ഞു, അവരിങ്ങനെ എന്നെ അടിച്ചു, ഇങ്ങനെ കൗൺസിലിൻ്റെ പേരിൽ ഇതാണോ അമ്മ എൻ്റെ എന്തിനാ ഇങ്ങനെ കൊണ്ടിട്ടെന്ന് ഞാൻ അമ്മയോട് ചോദിച്ചു. അപ്പോൾ അമ്മ അവരോട് റേസായി അമ്മ പറയാണ്, ഞാൻ എൻ്റെ കുട്ടിയെ കൗൺസിലിങ്ങിനാണ് കൊണ്ടുവന്നത്, അല്ലാണ്ട് എൻ്റെ കുട്ടിയെ അടിക്കാനും കൊല്ലാനും അല്ല. അമ്മ തന്നെ അവരോട് റേസായി പറയും എൻ്റെ മുമ്പെന്ന് പറഞ്ഞതാണ്. എന്നിട്ടും മാറ്റം ഉണ്ടായില്ല? എന്നിട്ടും അവർ പറയുന്നത് അതൊന്നും കുഴപ്പമില്ല, കുട്ടിയെ മാറ്റിത്തരാം, അങ്ങനെയാണ് അവർ പറയുന്നത്. കുട്ടിയെ നല്ല കുട്ടിയാക്കി മാറ്റിത്തരാം, അങ്ങനെയാണ് അവർ പറയുന്നത്. അവിടേക്ക് എത്തുന്ന മുഴുവൻ ആളുകൾക്കും ഇത് തന്നെയാണോ സഹിക്കേണ്ടി വരുന്നത്? അതെ, എതിർക്കുന്ന എല്ലാവർക്കും ഇത് തന്നെ സഹിക്കുന്നു വരുന്നത്. ശ്വേത പക്ഷേ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ സഹിക്കുന്നത് പോലെ പിന്നെ അതിൽ താല്പര്യം ജനിക്കുന്നത് പോലെ പെരുമാറുകയും അവരുടെ വിശ്വാസം സമ്പാദിക്കുകയും ചെയ്തു. അവരുടെ ഭാഷയിൽ നല്ല കുട്ടി ആയതിനു ശേഷമാണ് മടങ്ങുന്നത്. അത് മനഃപൂർവ്വം അവിടെ നിന്ന് പുറത്തു കടക്കാനുള്ള ഒരു വഴി എന്നുള്ള നിലയിൽ സ്വീകരിച്ചതാണ്? അതന്നെയാണ്. എന്തുകൊണ്ട് ബാക്കി കുറെ കുട്ടികൾ ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി 2 മാസത്തോളം അവർ 2 മാസം 3 മാസം ഈ എതിർത്തുകൊണ്ട് അവരവിടെ നിൽക്കേണ്ടി വന്നു. അപ്പോൾ എനിക്ക് 1 ആഴ്ച കഴിഞ്ഞ് മനസ്സിലായി ഇനി എതിർത്താൽ എനിക്ക് പുറത്തു പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അവരുടെ ക്ലാസ്സസ് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. പിന്നീട് അവർ എനിക്ക് തന്നെ വേറെ കുട്ടികളെ കൗൺസിൽ ചെയ്യാൻ തന്നിരുന്നു. അപ്പോൾ അവിടുത്തെ ക്ലാസ്സസ് എനിക്ക് തന്നെ അവർ തരാറുണ്ടായിരുന്നു, യോഗാസ് എടുക്കാൻ എനിക്ക് തന്നെ അവർ തരാറുണ്ടായിരുന്നു. അതും ഇതുപോലെ വിവാഹം കഴിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം വിവാഹം കഴിച്ച പെൺകുട്ടികൾക്കാണോ ക്ലാസ് എടുത്തിട്ടുള്ളത്? എല്ലാവർക്കും കൂടി ഞാൻ ഒറ്റ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അവരെ വിശ്വാസ എടുക്കുമായിരുന്നു ഞാൻ ചെയ്യുന്നത്. അവരുടെ അവരെ വിശ്വാസത്തിൽ എടുക്കാൻ അങ്ങനെ ചെയ്യുകയായിരുന്നു. അതെ. രണ്ടു ഈ കാലയളവിൽ, അതായത് 22 ദിവസം, ഭാര്യ എവിടെയാണ് എന്ന് അറിയാത്ത, അല്ലെങ്കിൽ എങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത് എന്ന് അറിയാത്ത ഒരു സാഹചര്യമാണ്. ആ സമയത്ത് താങ്കൾ അന്വേഷിച്ചില്ലേ? തീർച്ചയായും. ഇതെന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആവോലി എന്ന് പറഞ്ഞ സ്ഥലത്ത് തൊടുപുഴയ്ക്ക് പോകുന്ന റൂട്ട്, ഞാൻ തൃശ്ശൂർ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ നിന്ന് വണ്ടി എടുത്ത് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ ചെന്ന് അവിടെ നിന്ന് ബസ് കയറ്റി തൊടുപുഴ ബസ്സിന് കയറ്റി വിടുവാണ് ഇവിടെ. അങ്ങനെ തൊടുപുഴയ്ക്ക് ചെല്ലുന്ന സമയത്ത് വണ്ടി കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു, എങ്ങനെയൊക്കെ ടിക്കറ്റൊക്കെ എടുത്തോ, എവിടെ എന്തായി, എവിടെ എത്തി എന്നൊക്കെ ചോദിച്ച് വിളിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു പുതുക്കാട് ആ ഭാഗങ്ങളൊക്കെ എത്തിയ സമയം അത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നീട് വീട്ടിൽ ചെന്ന് ഈ പോകുന്ന വഴി തന്നെയാണ്, തൊടുപുഴയ്ക്ക് പോകുന്ന റൂട്ട് തന്നെയാണ് ഈ ചേച്ചിയുടെ വീട്. അപ്പോൾ അവിടെ ഇറങ്ങി ഒരു കയറ്റമാണ് വീട്ടിലേക്ക്. അപ്പോൾ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ് വിളിച്ച സമയത്ത് ഇങ്ങോട്ട് വിളിച്ചു, അങ്ങോട്ട് വിളിക്കുമ്പോൾ കിട്ടത്തില്ല. അപ്പോൾ ഇങ്ങോട്ട് വിളിച്ചപ്പോൾ പുള്ളിക്കാരപ്പം തന്നെ പറഞ്ഞു ഞാൻ എവിടെ എത്തി, വീട്ടിലെത്തി. അപ്പോൾ അങ്ങനെ വീട്ടിൽ ചെന്നു, അന്ന് 1 ദിവസം വിളിക്കുന്നുണ്ട്, 2 ദിവസം വിളിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, അപ്പോൾ സംസാരിക്കുന്നൊക്കെ ഉണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിന് ശേഷം ഒരു 31-ാം തീയതി മുതലാണ് കോണ്ടാക്ട് ഇല്ലാത്തത്. അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ 31-ാം തീയതി മുതലേ തലേദിവസം വിളിച്ചു വെച്ചതാണ്. അതിനുശേഷം ഈ 31-ാം തീയതിക്ക് ശേഷം വിളിയോട് വിളിയ ഞാൻ ഒരു കോണ്ടാക്റ്റും ഇല്ല, കിട്ടുന്നേയില്ല. അപ്പം അങ്ങനെ ഞാൻ വൈകുന്നേരം ഒരു ഞാനൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, വൈകുന്നേരം മുതൽ വിളിയാണ്. ഒരു രാത്രിയും പകലും ഒരു 4 വല്ലാത്ത ടെൻഷനായിരുന്നു പോരാട്ട്. ഒരു 2 മണി മുതലും രാത്രിയൊക്കെ സമയം നോക്കാതെ വിളിക്കാൻ ഞാൻ. അപ്പോൾ സമയം നോക്കിയിട്ട് വിളിച്ചിട്ടും എടുക്കുന്നൊന്നുമില്ല. എനിക്ക് ടെൻഷൻ അടിച്ചിട്ട് ഞാനൊരു കോള് വരുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുന്നു, വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഞാൻ വെച്ച് ഞാൻ നേരെ ഒരു 7:30 ആയിട്ടുണ്ടാവണം, ഒരു 7:30 സമയം ആകാൻ പറയുമ്പോൾ ഞാൻ കുളിക്കാൻ പോയി, കോള് വരുന്നുണ്ടോയെന്ന് ശ്രദ്ധിച്ചുകൊണ്ടാണ് ഞാൻ ഈ കുളിക്കുന്നത് പോലെ കുളിക്കുന്ന സമയത്ത് കോള് വരുന്നത്. അപ്പം ഞാൻ അങ്ങനെ തന്നെ ഇറങ്ങി ചെന്ന് എന്താണ് കാര്യം എന്ന് അച്ഛനാണ് വിളിക്കുന്നത്. അപ്പം ഞാൻ വേഗം ചെന്ന് ആ ഫോണെടുത്ത് പക്ഷേ പുള്ളിക്കാരൻ പറയുന്നത് റിൻ്റെ അവളൊരു ട്രീറ്റ്മെൻറ്റിലാണ്, നീ ഇന്നലെ വിളിച്ചതൊക്കെ ഞാൻ കണ്ടു, ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ എന്ത് ട്രീറ്റ്മെൻറ്റാണെന്ന് ചോദിച്ചു. അപ്പോൾ അന്നൊരു ഓവർസിസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരിക്ക്. അപ്പോൾ അതൊക്കെ ജൂബിലി മിഷനിലെ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ്, കഴിഞ്ഞിട്ട് 2 മാസത്തോളമൊക്കെയായി. അപ്പോൾ പിന്നീട് ഞങ്ങൾ ഇടയ്ക്ക് സ്കാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ വലുതായ പ്രശ്നങ്ങളൊന്നുമില്ല, ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ എന്ന് പറയുന്നു ഡോക്ടർ. അപ്പോൾ ഇത് കഴിഞ്ഞു, ഇത് കഴിഞ്ഞിട്ട് ഞാൻ അച്ഛൻ പറയുകയാണ് ഒരു ട്രീറ്റ്മെൻറ്റിലാണ്. അപ്പോൾ എന്ത് ട്രീറ്റ്മെൻറ്റാണ് പറഞ്ഞു, ഇല്ല ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റാണ്. ഇപ്പോൾ അപ്പോൾ എന്താ അസുഖം? അപ്പോൾ ഞാൻ ആൾ പറയുകയാണ് അവൾക്ക് പെട്ടെന്ന് ഒരു ഡെസ്പൊക്കെ ആയി പോയി, ഇപ്പോൾ വല്ലാതൊരു വിഷമമൊക്കെ വന്നു, വല്ലാതെ അവൾ തളർന്ന് വീഴാൻ പോകുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തി, വല്ലാത്തൊരു അവസ്ഥയിലേക്ക് മാറി. അപ്പോൾ ഞങ്ങൾ എന്തൊരു ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ആയിട്ട്, അപ്പോൾ എവിടെയാണ്, ദൂരെ ഒരു സ്ഥലത്താണ്. അപ്പോൾ ദൂരെ ഇവിടെ ഈ സ്ഥലം, ഈ സ്ഥലത്തിന് പേരില്ലേ? അപ്പോൾ എന്തായാലും പാസ്പോർട്ട് ഇല്ല എന്നുള്ളത് വ്യക്തമായിട്ട് എനിക്കറിയാം. അപ്പോൾ പാസ്പോർട്ടിൽ ഇന്ത്യക്ക് പുറത്തേക്കൊന്നും കൊണ്ടുപോകില്ല നിങ്ങൾ, ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ഞാൻ കാണാൻ പോകുമ്പോൾ തയ്യാറാണ്, ഇല്ല അവിടെ സ്ത്രീകളെ മാത്രമേ കേട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ സ്ത്രീയാണ്, ഞാൻ അമ്മേനെ കൊണ്ടൊരു അമ്മയ്ക്കൊന്ന് കാണാമല്ലോ, ഇല്ല. അപ്പോൾ ഡോക്ടറുടെ പേര് പറയുന്നില്ല, ട്രീറ്റ്മെൻറ്റുള്ള സ്ഥലം എവിടെയാണെന്ന് പറയുന്നില്ല, ഹോസ്പിറ്റൽ ഒന്നും പറയുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ സാഹചര്യത്തിൽ ഹേബിയസ് കോർപ്പസിലേക്ക് ചെന്ന് കയറാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. അതും ഞാൻ പെട്ടെന്ന് ഒരു ഏകദേശം ഒരു 31-ാം തീയതിക്ക് ശേഷം ഒരു 1 ആഴ്ചയ്ക്ക് മുൻപ് തന്നെ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ ശ്വേത, August 22 അല്ലേ അവിടെ നിന്ന് പുറത്ത് കിടക്കുന്നത്? ഹൈക്കോടതിയിൽ പരാതി കൊടുക്കുന്നത് September 15 സെപ്റ്റംബർ 15 ആണ്. അതിനുശേഷമാണ് ഉദയപൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുന്നത്.
ഇത്രയും വൈകിയത് എന്തുകൊണ്ട്? ഓഗസ്റ്റ് 22nd ആണ് ഞാൻ ചേച്ചിൻ്റെ വീട്ടിലെത്തുന്നത്. അപ്പോൾ ഹസ്ബൻഡ് ഹേവിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നിയമപ്രകാരം എന്നെ പുറത്ത് വരാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇത്രയും വെയിറ്റ് ചെയ്തത്. ഈ പരാതി കൊടുക്കാൻ ആരെങ്കിലും പ്രേരിപ്പിക്കുകയോ പരാതി കൊടുക്കണമെന്ന് പറയുകയോ ഒക്കെ ചെയ്തോ? ഇല്ല. ആർഷ വിദ്യാപീഠം പറയുന്ന ഒരു ആരോപണം ആതിരയുടെ സംഭവം പുറത്തു വന്നതിന് ശേഷമാണ് ഈ പരാതി എന്നുള്ളതാണ്. അല്ല, ആതിരേന്റെ കേസ് 21st വരുന്നത്. ഞാൻ അതിന് മുമ്പേ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. 15th September കേസ് ഫയൽ ചെയ്തു. അതിനിടെ 21st കണ്ടു അവളുടെ വീഡിയോ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ മീഡിയ അത് സൂചിപ്പിച്ചത്. അല്ലാണ്ട് ആതിര വന്നുകൊണ്ടല്ല, ഞാൻ അതിന് മുമ്പേ എന്റെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തല്ലോ. അപ്പോ ഒന്നാമത് ഈ സ്ഥാപനത്തിന് വളരെ അടുത്താണ്, ഒരു 1.5 kilometer റേഡിയസിലാണ് പോലീസ് സ്റ്റേഷൻ. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പോഴുള്ള അനുഭവം എന്തായിരുന്നു? പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പോൾ ഭയങ്കര ലാഗ് ആയിരുന്നു. FIR കോപ്പി തയ്യാറാക്കാൻ അവർ 3 hours എടുത്തു. അപ്പം നമ്മൾ അഡ്വക്കേറ്റ് പറഞ്ഞു ഇന്ന് തന്നെ കോപ്പി തരാൻ പറ്റില്ലേ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു ഇവിടെ ആളില്ല, നാളെ തരാം, അങ്ങനെയൊക്കെയാണ് അവർ. ഇതിനിടയിൽ നിയമപരമായി ഒരു തവണ വിവാഹിതയായിരുന്നു, എന്താണ് അതിന്റെ കാര്യം? 2nd October എൻ്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞു എന്ന് ശരിയാണ്. 2nd October 2016 പിന്നെ 3rd October വീട്ടിലെ ഫോഴ്സ് കൊണ്ട് രജിസ്റ്റർ ചെയ്തു. അതിപ്പോ ഫാമിലി കണ്ണൂർ ഫാമിലി കോർട്ടിൽ നൾ ആൻഡ് വോയിഡ് ആയി പ്രൂവ് ചെയ്തിട്ടുണ്ട്. വീട്ടുകാർ നിർബന്ധിച്ചത് കൊണ്ട് അങ്ങനെ ഒരു വിവാഹത്തിന് വഴങ്ങേണ്ടി വന്നതാണോ? അതെ. ആ സമയത്ത് എന്തുകൊണ്ടാണ് എനിക്കിത് പറ്റില്ല, ഞാൻ റിൻഡോയുടെ കൂടെയാണ് ജീവിക്കുക എന്ന് പറയാതിരുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലപാട് എടുക്കാതിരുന്നത്? അത് ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ അത് എല്ലാം പെട്ടെന്നായിരുന്നു. എൻഗേജ്മെന്റ് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ആയിരുന്നു, പെട്ടെന്നായിരുന്നു രജിസ്ട്രേഷൻ. ഈ അഫയർ ഉള്ളതുകൊണ്ടാണോ അങ്ങനെ പെട്ടെന്ന് തിടുക്കം? അതെ, പെട്ടെന്ന് അതുകൊണ്ടാവാൻ ചെയ്തിട്ടുണ്ടാവും. അതിൽ ശ്വേത, അങ്ങനെ വീട്ടുകാർ തീരുമാനിച്ച, വീട്ടുകാർ നടത്തിയ ഒരു കാര്യത്തിൽ നിന്ന് വിട്ടുപോരുക, പിന്നെ ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ജീവിക്കുക. ആ സമയത്ത് വീട്ടുകാരിൽ നിന്ന് കടുത്ത സമ്മർദ്ദമാണോ ഉണ്ടായത്? പിന്നെ എങ്ങനെയാണ് വീണ്ടും തിരിച്ച് വീട്ടുകാരുമായിട്ടൊക്കെ നല്ല ബന്ധത്തിലേക്ക് ആവുന്നത്? മീൻസ് ആളുടെ കൂടെ പോയതിന് ശേഷം വീട്ടുകാർ തന്നെയായിരുന്നു വിളിക്കായിരുന്നു, എന്നെ ഇങ്ങോട്ടായിരുന്നു അവർ കോണ്ടാക്ട് ചെയ്യുന്നത്. ഇനി കുഴപ്പമില്ല, എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ് അവർ തന്നെയായിരുന്നു കോണ്ടാക്ട് ചെയ്യുന്നത്. പിന്നെ ഞാൻ യൂഷ്വൽ പോലെ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ രജിസ്റ്റർ അസാധു ആവുന്ന ഡേറ്റൊക്കെ അച്ഛനോട് പറയുമായിരുന്നു, ഈ ഡേറ്റിന് അസാധുവായി, അതൊക്കെ ഞാൻ എല്ലാ കാര്യങ്ങളും വീട്ടിൽ പറയുമായിരുന്നു. എല്ലാ ദിവസവും വീട്ടിൽ ഫോൺ ചെയ്യുമായിരുന്നു, വീട്ടിൽ പോയി നിൽക്കുമായിരുന്നു. ഒരു കുഴപ്പവും പിന്നെ 5th July നമ്മളെ കേസ് നൾ ആൻഡ് വോയിഡ് ആയി പ്രൂവ് ചെയ്തത്. പിന്നീട് കുറച്ച് ടൈം കഴിഞ്ഞപ്പോഴേക്കും പോയി. പറഞ്ഞു ഞാൻ ഉടനടി പേപ്പർ കിട്ടിയതിന് ശേഷം കൊണ്ടുപോയി മറ്റേ ഓൺലൈൻ വഴി ചെയ്യാൻ വേണ്ടിട്ട് നോക്കുന്ന സാഹചര്യം പുള്ളിക്കാരനെ കൊണ്ടുപോയി. ശ്വേതയുടെ വീട്ടുകാരുടെ ഡിമാൻഡ് എന്തായിരുന്നു? റിൻഡോയുമായിട്ടുള്ള കല്യാണം പറ്റില്ല, വേറെ ഒരാളെ തിരഞ്ഞെടുക്കണമെന്നായിരുന്നു, അതോ പഴയ മുൻപ് നടത്തിയിട്ടുള്ള കല്യാണത്തിൽ തുടരണമെന്നായിരുന്നു? അവർക്ക് റിൻഡുവായി താല്പര്യമില്ല. ഒന്ന് വേറെ മതം, പിന്നെ ജോലി, അത് രണ്ടും അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോ അങ്ങനെയാണ് ഈ തൃപ്പൂണിത്തുറയിലെ ആർഷ വിദ്യാകേന്ദ്രത്തിലേക്ക് പോവാൻ ഇടയാവുന്നത്. അതിനുശേഷം പിന്നെ തിരിച്ചു ചേച്ചിയുടെ വീട്ടിലേക്ക് പോയ സമയത്തൊക്കെ വീട്ടുകാർക്കും കോൺഫിഡൻസ് ഉണ്ടായിരുന്നോ റിൻഡോയെ മറക്കും എന്നുള്ള കാര്യത്തിൽ? ഇല്ല, ഞാൻ അപ്പോഴും അവരോട് പറയായിരുന്നു റിൻഡോന്റെ കൂടെ തന്നെ പോവാ, ഹേബിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി നിയമപരമായി റിൻഡോന്റെ കൂടെ തന്നെ പോകുന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് കോൺഫിഡന്റ് ആയിരുന്നു റിൻഡോന്റെ കൂടെ തന്നെയാ പോവാന്ന്, പിന്നെ അവർക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛൻ ഞാൻ വിളിക്കുന്ന സമയത്ത് ആദ്യം ഒറ്റ പ്രശ്നം വിളിച്ചിട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ ഞാൻ മറ്റേ താമസിച്ചിരുന്ന ഒരു ഹൗസ് ഓണർ ഉണ്ട്, താഴെ ഒരു ഹൗസ് ഓണർ ഉണ്ട്, ആ ചേച്ചീനെ കൊണ്ടൊക്കെ വിളിപ്പിക്കുമായിരുന്നു. വിളിപ്പിക്കുമ്പോൾ ആൾ പറയുന്നത് 90% വരും, 10% വരില്ല എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ സംസാരിക്കുന്നത്. അപ്പോൾ അവർക്ക് തന്നെ ഏകദേശം അറിയായിരുന്നു ഇതെങ്ങനെ കൗൺസിലിംഗ് കൊടുത്താലും ശ്രമിച്ചു നോക്കിയതാണ്. പക്ഷെ അത് ഇത്രയും വലിയൊരു ഇഷ്യൂലേക്ക് കൊണ്ടുവന്ന് ചിലപ്പോൾ മാതാപിതാക്കന്മാർ, പുള്ളിക്കാർ തന്നെ പറയുന്നത് അവിടെ താമസിക്കുന്ന എല്ലാ കുട്ടികളുടെയും തീർച്ചയായും അതെ അതെ അതെ. പിന്നെ ഈ കുട്ടികൾക്കൊന്നും കുട്ടികളുടെ മാതാപിതാക്കന്മാർക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം അവിടെ ചെന്ന് കുറേ ഏജന്റുമാരൊക്കെ ഉണ്ട് ഇത്രേനെ, ഒരുപാട് ഏജൻസികളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കുട്ടികളെ കൊണ്ടുവരാനായിട്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു ഇഷ്യൂസ് നടക്കുന്ന കേസുകൾ, അല്ലെങ്കിൽ കോടതിയിൽ ഇങ്ങനെ ഒരു വിവാദമായ കേസുകളൊക്കെ പുള്ളി അവരെല്ലാവരും വീട്ടിലേക്ക് വിളിച്ച് സംസാരിച്ചപ്പോൾ ഒരു പക്ഷെ അതിൽ വഴങ്ങിക്കാണണം അച്ഛനമ്മ, അങ്ങനെയായിരിക്കണം ഒരു പക്ഷെ ഇങ്ങനത്തെ സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള സാഹചര്യം. ശ്വേതയോട് റിൻഡോയെ ഹിന്ദുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അല്ലേ? അതെ. അങ്ങനെ മാറിയിട്ടുള്ള ആളുകളുണ്ടോ അവിടെ? ഉണ്ട്. അവിടെ തന്നെ ഒരു ശ്രീനാഥ് എന്ന് പറഞ്ഞൊരു ചെറുക്കനുണ്ട്, മുസ്ലിം ആയിരുന്നു. അവിടെ തന്നെ അവർ പറഞ്ഞു മുസ്ലിം ആയിരുന്നു,
ആ ചെറുക്കൻ പിന്നെ ആ കുട്ടീനെ അവരെ ഫാമിലി അവിടെ കൊണ്ടിട്ടു. പിന്നെ അവൻ ഹിന്ദു മതത്തിലായി ഇപ്പൊ അവിടെ തന്നെ ജീവിക്കുന്നുണ്ട്, ശ്രീനാഥ് എന്ന് പറഞ്ഞത്. അതായത് വിവാഹം കുഴപ്പമില്ല, പക്ഷേ ഹിന്ദു ആകണം, അതാണ് അവരുടെ ഡിമാൻഡ് അല്ലേ. അതുപോലെ തന്നെ അവിടെ ലൈംഗിക പീഡനം നടക്കുന്നുണ്ട് എന്നൊരു ആരോപണം കൂടി ഉന്നയിച്ചിരുന്നു, അതിന്റെ വസ്തുത എന്താണ്? അത് എന്നോട് വേറെ കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്റെ കേസിൽ അത് ഉണ്ടായിരുന്നില്ല, ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തുറന്നു പറയാം. എന്റെ ഹസ്ബൻഡ് എന്നെ വിടുമോ ഇല്ലാന്ന് എനിക്കറിയാം, പക്ഷെ വേറെ കുട്ടികൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ല, അത് പക്ഷേ ഒരാൾ അപമര്യാദയായി പെരുമാറാൻ ശ്രമിച്ചു എന്നുള്ളത് മാത്രമല്ലേ ഉള്ളൂ? അല്ല, കുട്ടികൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ആരുടെ ഭാഗത്തു നിന്നാണ് ഈ പീഡനം ഉണ്ടായത്? ഈ സ്റ്റാഫ്സിന്റെ, ഈ 15 സ്റ്റാഫ്സിൽ നിന്നായിരുന്നു. അങ്ങനെ സ്റ്റാഫ് ആയിട്ടുള്ള ആളുകൾ ദുരുപയോഗം ചെയ്താൽ പോലും ഒരു പരാതി കൊടുക്കാനോ അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്താനോ പോലുമുള്ള ഒരു അവസരം അല്ലെങ്കിൽ ഒരു സാഹചര്യം ആ കുട്ടികൾക്ക് ഉണ്ടായിരുന്നില്ല എന്നാണോ? ഇല്ല, കുട്ടികൾക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ അവർ പറയുന്നത് നിങ്ങളെ പാരന്റ്സ് തന്നെയാണ് ഇവിടെ കൊണ്ടിട്ടത്, ഇനി നമ്മൾക്ക് എന്ത് ചെയ്താലും അവർ ഒന്നും ആരും ചോദിക്കാൻ വരുന്നില്ലാണ് അവർ പറയുന്നത്. അപ്പൊ കുട്ടികൾക്ക് ഒരു വോയിസ് ഇല്ല അവിടെ. ഈ മർദ്ദനം എന്ന് പറയുന്നത് ആദ്യം വരുന്ന ആ ദിവസങ്ങളിൽ മാത്രമാണോ അതോ എപ്പോഴൊക്കെ വിമർശനം ഉന്നയിച്ചാലും അപ്പോഴൊക്കെ മർദ്ദിക്കും എന്നുള്ളതാണ്? അതെ, ആദ്യത്തെ ദിവസം മർദ്ദനം ബാങ്ക് കൂടുതലാണ്. പിന്നീടുള്ള ദിവസം ഞങ്ങൾ എപ്പോഴൊക്കെ എതിർക്കുന്നു അപ്പോഴൊക്കെ പിടിച്ചു കൊണ്ടുപോയി മർദ്ദിക്കുകയാണ്. ഈ മർദ്ദനത്തിന്റെ സ്വഭാവം നേരത്തെ പറഞ്ഞു, വായിൽ തുണി തിരുക, ഉറക്കെ പാട്ട് വെക്കുക, അതിനുശേഷം മർദ്ദിക്കുക. ഈ മർദ്ദിക്കുന്നത് ഒരേ ആളുകൾ തന്നെയാണോ അതോ എല്ലാ സ്റ്റാഫും അങ്ങനെയുള്ള പരിപാടികൾ നടത്തും? ഈ 15 സ്റ്റാഫ് ഉണ്ട്, അതിന് ഓരോ ദിവസം ഓരോരാളാണ്. ഒരേ ആളല്ല, ഓരോരാളാണ് ഓരോ കുട്ടികൾക്ക്. അവരാദ്യമേ തീരുമാനിക്കും ആർക്കാണ് ഇന്ന് കൈത്തെരിപ്പ് ഇപ്പം വേറെ കുട്ടി വരുമ്പോൾ ഞാൻ കേൾക്കുന്നതാണ് എൻ്റെ റൂമിൽ നിന്ന്, ഇന്ന് ആർക്കാ കൈത്തെരിപ്പ് തീർക്കേണ്ടത്, അവർ വന്നോളൂ. അങ്ങനെയാണ് പറയുന്നത് സ്റ്റാഫ്സിനോട്. ഇത് പക്ഷേ എന്തുകൊണ്ടാണ് ഒരു പരാതി അവിടെ താമസിച്ച ആൾ എന്നുള്ള നിലയിൽ ഇതിനുശേഷം ഈ കോഴ്സിന് ശേഷം ഇവരൊക്കെ പുറത്തേക്ക് പോകുന്നുണ്ടല്ലോ, അത് പിന്നീട് ഒരു പോലീസ് കേസോ പരാതിയോ മനുഷ്യാവകാശ പ്രശ്നമോ ഒന്നും ആകാതിരുന്നത് ഇത്രയും കാലം എന്തുകൊണ്ടായിരിക്കും? അവിടെ തികച്ചും പെൺകുട്ടികളാണ്. അപ്പോൾ പെൺകുട്ടികൾ അതിനില്ല വോയിസ്, അവരെ പാരന്റ്സ് വിടുന്നില്ല, അതാണ് പാരന്റ്സിന്റെ ഫോഴ്സ് ആണെന്ന് തോന്നുന്നു. വേറൊരു പെൺകുട്ടിയുടെ ഓഡിയോ ക്ലിപ്പ് ഞാൻ കേൾക്കുകയുണ്ടായി, അതും കണ്ണൂരിൽ നിന്ന് തന്നെയുള്ള ഒരു പെൺകുട്ടിയാണ്, ഇവിടെ നിന്ന് ചാടി രക്ഷപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. അവരും പറയുന്നത് സമാനമായ അനുഭവമാണ്, പക്ഷെ അവരും പോലീസിൽ പരാതി കൊടുക്കാൻ തയ്യാറല്ല. അങ്ങനെ ഇത് എങ്ങനെയൊക്കെ ഉപദ്രവിച്ചാലും ആരും ഒന്നും മിണ്ടില്ല എന്നൊരു കോൺഫിഡൻസിലാണോ ഇവർ ചെയ്യുന്നത്? അതെ, അവർ പിന്നെ ഭീഷണി വീട്ടിൽ വിളിച്ച് ആ കുട്ടിയുടെ വീട്ടിലും വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതില് രണ്ടോ, ഇത് ചില ആളുകൾ മാത്രം നടത്തുന്ന, അതായത് ഈ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ മാത്രം ഉൾക്കൊള്ളുന്ന ഒന്നാണോ, അതിനേക്കാളൊക്കെ അപ്പുറത്തൊരു വലിയ നെറ്റ്വർക്കാണ് ഇതെന്ന് തോന്നിയിട്ടുണ്ടോ ഈ അനുഭവങ്ങളിൽ നിന്ന്? ഒരു പക്ഷേ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇത് നല്ലൊരു നെറ്റ്വർക്ക് തന്നെയാണ്. ഇതിലൊരു വാസ്തവം പറയാനുള്ളത്, കാരണം ഞാൻ ഏകദേശം ഈ സംഭവം ഉണ്ടാകുന്നതിനേക്കാൾ ഒരു 3 മുൻപ് വരെ എൻ്റെ വീടിൻ്റെ പരിസരങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ആർക്കും ഒരു കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഗുണ്ടായിസമുള്ള ഒരാളുകളായിട്ട് പലരും എന്നെപ്പറ്റി വന്ന് ചോദിച്ച് അന്വേഷിച്ച് പോയിരിക്കുന്നു. പല ചായക്കടകളിലായിട്ടും സുഹൃത്തുക്കളുടെ ഇടയിലും ഒക്കെ വന്ന് ചോദിച്ച് പോയിരിക്കുന്നു എന്ന് എനിക്കൊരു അഭിപ്രായം കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നുണ്ട് പലരും മുന്നേ തന്നെ എന്നെ വാച്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, ഇങ്ങനത്തെ ഒരു സാഹചര്യം മുന്നേ പ്ലാൻഡ് ആയിരുന്നു. പൊതുവെ ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ എങ്ങനെയാണ്? പിന്തുണയാണോ? നമ്മൾ പ്രവർത്തിക്കുന്ന സമൂഹത്തിൽ ധാരാളം രാഷ്ട്രീയ പാർട്ടികളും സാമൂഹിക സംഘടനകളും ഒക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഈ പ്രശ്നം വന്നപ്പോൾ കൂടെ നിന്നോ? രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യം ഞാൻ പറയുന്നില്ല, ബാക്കിയുള്ള ജനങ്ങൾ, എൻ്റെ സമൂഹത്തിലുള്ള ജനങ്ങൾ പരമാവധി ഫുൾ സപ്പോർട്ടാണ്. കാരണം എല്ലാവരുടെ അഭിപ്രായത്തിൽ ഞാനിങ്ങനൊരു എന്താ പറയുക ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എത്തുന്നത് ഒന്നും ചിന്തിച്ചിട്ടല്ല, പക്ഷേ ഇതിലൊരു വലിയൊരു ജനനന്മയുണ്ട് എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. എല്ലാത്തിനും പൂർണ്ണമായിട്ട് ജനങ്ങളെല്ലാവരും സപ്പോർട്ടാണ്. അന്ന് രാത്രി പോലും എൻ്റെ സുഹൃത്തുക്കളും അയൽവാസികളൊക്കെ വിളിക്കുകയാണ് എന്നെ, ഇപ്പം തന്നെ പോയിട്ട് അതെല്ലാം തല്ലിപ്പൊളിച്ച് കളയണം എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കുകയാണ്. അപ്പോൾ ജനങ്ങളുടെ സപ്പോർട്ട് ഭയങ്കരമായിട്ടുണ്ട്. അല്ലെ, അതുപോലെ തന്നെയാണ് നിയമ സംവിധാനങ്ങളുടെ കാര്യവും. കാരണം വെച്ചാൽ ഒരു പൗരനെ സംബന്ധിച്ച്, ഒരു ഇന്ത്യൻ പൗരനെ സംബന്ധിച്ച് ഭരണഘടന നൽകുന്ന അവകാശമാണ്, അതാണ് ശ്വേതയുടെ കാര്യത്തിൽ ലംഘിക്കപ്പെട്ടിരിക്കുന്നത്, അവിടെ കഴിയുന്ന മറ്റു പെൺകുട്ടികളുടെ കാര്യത്തിൽ ലംഘിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ വലിയ പിന്തുണ യഥാർത്ഥത്തിൽ സ്റ്റേറ്റിൻ്റെ ഭാഗത്തു നിന്ന്, ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന്, പോലീസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ കിട്ടേണ്ടതാണ്. അത് പൂർണ്ണമായ അളവിൽ കിട്ടിയിട്ടുണ്ടോ? ഏകദേശം എനിക്ക് തോന്നുന്നു 80%. അതല്ലാതെ പോലീസിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടിങ്ങിലെ തന്നെ ഉടൻ തന്നെ പോയി ആ സ്ഥലത്തൊരു അന്വേഷണം നടത്തുമായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ പെൺകുട്ടികളെല്ലാം അവർ പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ മനസ്സിലാക്കുന്നത് വാർത്തകളോടെയാണ് ഞാനും പറയുന്നത് പെൺകുട്ടികളെല്ലാം അവരുടെ മാതാപിതാക്കളുടെ അടുത്ത് എത്തിച്ചു എന്നുള്ളത്. 2 പെൺകുട്ടികൾ ചാടിപ്പോയിട്ടുണ്ട്, പക്ഷേ ചാടിപ്പോയ ഒരു പെൺകുട്ടി ഇതുവരെയും വന്നിട്ടില്ല, സാഹചര്യം പുറമേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് റിൻഡോയെ ഹിന്ദു ആക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ചിരുന്നോ? ആലോചിച്ചിരുന്നു, ഞാൻ ഇങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെ ജീവിക്കാൻ പറ്റുമെങ്കിൽ ആലോചിച്ചിരുന്നു. അല്ല, അപ്പോൾ അവിടുന്ന് ഇറങ്ങുമ്പോൾ ഉള്ള ആദ്യത്തെ പ്രതീക്ഷ
ഞാൻ പറയുന്നത് കേട്ട് റിൻഡോ ഹിന്ദുമത വിശ്വാസി ആയാൽ നമുക്ക് സമാധാനത്തോടു കൂടി ജീവിക്കാമല്ലോ എന്നായിരുന്നു. ആ ഒരു ടോർച്ചിന് ടോർച്ചറിംഗ് ഇല്ലോണ്ട് ഞാൻ അങ്ങനെ ചിന്തിച്ചിരുന്നു. അങ്ങനെ ഒരു വലിയ ബ്രെയിൻ വാഷിംഗ് കൂടി അവിടെ നടക്കുന്നുണ്ട്. അതെ. അപ്പോ ആതിര പുറത്തു പറയുന്ന കാര്യങ്ങളിൽ അതുകൊണ്ട് തന്നെ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല അല്ലേ? ആതിര പറഞ്ഞത് കേട്ടിരുന്നോ പിന്നീട്? അത് അവളുടെ വ്യക്തിത്വം അവൾക്ക് തുറന്നു പറയാൻ പറ്റുന്നില്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞതിൽ കാര്യമില്ലല്ലോ. ഒരു ആയുർവേദ ഡോക്ടറായ, നല്ല വിദ്യാഭ്യാസമുള്ള, സ്വന്തമായി തീരുമാനം എടുക്കാൻ കഴിയുന്ന ആളുകൾ പോലും ആ തരത്തിൽ വീഴാൻ, അല്ലെങ്കിൽ നമ്മുടെ തന്നെ വ്യക്തിത്വം മറന്നു പോകുന്ന വിധത്തിലേക്കുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നതെന്നാണല്ലോ പറഞ്ഞു വരുന്നത്. അതെ. ഈ കാര്യങ്ങൾക്കൊക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്തറിയുന്നതോടുകൂടി ഒരു മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഇപ്പൊ പോലീസ് കേസൊക്കെ എടുത്തിട്ടുണ്ട്. എന്നാലും ഈ സംഭവങ്ങളൊക്കെ അങ്ങനെ തന്നെ തുടർന്നു പോകാനാണ് സാധ്യത അല്ലേ? കാരണം മാതാപിതാക്കൾക്ക് മക്കളെ അവിടേക്ക് കൊണ്ടയക്കണം, ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടയക്കണം. മാതാപിതാക്കളെ സംബന്ധിച്ച് ബാക്കി എന്തായാലും സ്വന്തം മതം എന്നുള്ള മാത്രം കൺസേൺ ആവുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതാണോ? ആയിരിക്കും, ആവണം. ഇപ്പോ ഉള്ള ജീവിതത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? സമാധാനം തോന്നുന്നുണ്ടോ? ഇപ്പോ സമാധാനം, ഇപ്പൊ പേടിയുണ്ട്, എന്തായാലും കുറച്ച് പേടിയുണ്ട്. ആരെയാണ് പേടിക്കുന്നത്? ഇത്രയും വലിയ ഇഷ്യൂസ് ആയതിന്റെ പേടിയുണ്ട് എനിക്ക്. കഴിഞ്ഞ ദിവസം എന്നോട് സംസാരിച്ചിരുന്നു പുള്ളിക്കാർ പറയുന്നത് വേറൊന്നല്ല, ഇപ്പോൾ മീഡിയകളും എല്ലാ വാർത്താ ചാനലുകളും നിയമങ്ങളെല്ലാം നമ്മുടെ കൂടെ ഉണ്ടാവും. കുറച്ച് കഴിഞ്ഞ ഒരു പക്ഷേ ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ ഉണ്ടായിക്കൂടുന്ന ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് അവരൊക്കെ ജയിലിലാ. ഒരു പക്ഷേ നിയമത്തിൻ്റെ നല്ല രീതികൾ കൊണ്ട് ഒരു കണക്കിന് ജയിലിലായിരിക്കാം. എന്നാലും ഒരു മൂന്നാല് വർഷത്തിന് ശേഷം ഇവരുടെ ആളുകളൊക്കെ ഒരുപാട് പുറത്തുണ്ട്. അതുകൊണ്ട് നമ്മളെ വീണ്ടും ആക്രമിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ വല്ലാത്തൊരു പേടി. അല്ല, ഈ പറയുന്ന എനിക്ക് പോലും ചെറുതായിട്ട് പേടിയുണ്ട്. തുറന്നു പറയാം, പരാതി പിൻവലിക്കാൻ സമ്മർദ്ദമുണ്ടോ? ഇപ്പോഴില്ല. അല്ല, വീട്ടുകാരൊക്കെ എന്താണ് പറയുന്നത്? വീട്ടുകാരിപ്പോ ഞാൻ കോൺടാക്ട് ചെയ്യുന്നില്ല. അതിനുശേഷം ഞാൻ വീട്ടുകാരെ കോൺടാക്ട് ചെയ്തിട്ടില്ല. മാധ്യമങ്ങളോട് സംസാരിച്ചതിന് ശേഷം വീട്ടുകാരുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ടില്ല. അവിടെ നിന്ന്, അതായത് തൃപ്പൂണിത്തുറയിൽ നിന്ന് ആരെങ്കിലും വിളിക്കുകയോ മറ്റോ ചെയ്തിരുന്നോ? വീട്ടുകാരായി കോൺടാക്ട് ചെയ്യാൻ അവർ എന്നെ വിടാറില്ല. അതല്ല ഞാൻ ചോദിക്കുന്നത്, ആ സ്ഥാപനത്തിൽ നിന്ന് പിന്നീട് ഇപ്പോൾ കോൺടാക്ട് ചെയ്യുന്നുണ്ടോ എന്നാണ്? ഇല്ല ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇല്ല. ഈ ആതിരയ്ക്ക് ക്ലാസ് എടുത്തിട്ടുണ്ടോ? ശ്വേത ക്ലാസ് എടുത്തിട്ടുണ്ടോ? ഇല്ല ഇല്ല, ഞാൻ ക്ലാസ് എടുത്തിട്ടില്ല. കൗൺസിലിംഗ് നൽകിയിട്ടില്ല? ഇല്ല ഇല്ല. ആതിര ഞാൻ പോയ ദിവസമായിരുന്നു ആതിരയും പോയത്. ഞാൻ വന്നതിന് ശേഷം ഒരു 10 ദിവസം കഴിഞ്ഞ് വന്ന കുട്ടികൾക്കാണ് ഞാൻ ക്ലാസ് എടുത്തിട്ടുള്ളത്. പുറത്തു നിന്നുള്ള ആളുകൾ അവിടേക്ക് വരാറുണ്ടോ? പുറത്തുനിന്ന് ആരും വരാറില്ല. മത നേതാക്കളോ ആത്മീയ പ്രവർത്തകരോ അങ്ങനെയൊന്നുമില്ല? ഇല്ല. രണ്ടോ അവസാനമായി എന്താണ് കേരളത്തോട് പറയാനുള്ളത്, ഇത് കേൾക്കുന്ന ആളുകളോട്? ഒരുപാട് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം കേരളത്തിലുണ്ടെന്ന് ഞാൻ അറിയുന്നത് എൻ്റെ വൈഫിൻ്റെ കാര്യത്തിലൂടെ. കാരണം വളരെയധികം സങ്കടം തോന്നി. കാരണം ഇത് പുറമേ ഉണ്ടാകുന്നുണ്ട്, കേരളത്തിൽ ചെറിയ വാർത്തകൾ കേൾക്കുന്നുണ്ടെന്നല്ലാതെ കേരളത്തിന് പുറത്ത് ഒരു ഈ സൗത്ത് ഇന്ത്യക്കൊക്കെ പുറത്ത് ഒരുപാട് വലിയ വലിയ ഇഷ്യൂസ് ഉണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ വിദേശത്തും ഒരുപാടൊക്കെ ഇഷ്യൂസ് ഉണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും വലിയൊരു ഇഷ്യൂസിലേക്ക് കേരളം മാറുന്നു എന്ന് പറയുമ്പോൾ വളരെയധികം വിഷമം തോന്നുന്നു, വളരെ വളരെ സങ്കടം തോന്നുന്നുണ്ട്. ഇത് ഒരു പക്ഷേ ഞാൻ ഇവളുടെ കാര്യങ്ങൾക്കും തന്നെ എല്ലാം മാറി മറിയുമോ എന്ന് എനിക്കറിയില്ല. കാരണം എന്നിരുന്നാലും ഒരു പരിധി വരെ കുറച്ച് പേരെങ്കിലും രക്ഷിക്കാൻ പറ്റുമല്ലോ എന്നുള്ളൊരു വിശ്വാസം ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട്. തീർച്ചയായും പെൺകുട്ടികൾ കുറച്ചുകൂടി ബോൾഡ് ആവണം. എല്ലാ കാര്യങ്ങളും, പ്രശ്നങ്ങൾ ഉണ്ടായാലും എല്ലാം തിരിച്ച് തുറന്നു പറയണം. നിയമത്തിന് മുമ്പിലേക്ക് എല്ലാവരും കൊണ്ടുവരണം. എന്ത് വിശ്വാസം ഉണ്ടായാലും ജനങ്ങൾ കൂടെ നിൽക്കുന്ന ഒരു വിശ്വാസം എനിക്ക്. തീർച്ചയായിട്ടും ജനങ്ങൾ കൂടെ നിൽക്കണം. മതത്തിന്റെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളെ കുറിച്ചുള്ള വലിയ തുറന്നു പറച്ചിൽ തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. വളരെ നന്ദി റിൻഡോ, ഒപ്പം ശ്വേത. താങ്ക് യു.